ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ നോക്കാം. അത് ഞാൻ ആദ്യം ഒരു ബോട്ടിലെടുത്തിട്ട് മഞ്ഞയും നീലയും ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ട് സ്പോഞ്ച് കൊണ്ട് നടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത്. മഞ്ഞ കളർ ഉപയോഗിക്കാൻ ഒന്നിന് ഒരു സ്പോഞ്ചും നീല കളറിനൊരു സ്പോഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ സ്പോഞ്ച് കൊണ്ട് പെയിൻറ്റ് കൊടുക്കാം. നമുക്കിങ്ങനെ സ്പോഞ്ച് കൊണ്ട് പെയിൻറ്റ് കൊടുക്കുന്നത് എപ്പോഴും എളുപ്പം. അപ്പം നമ്മുടെ പെയിൻറ്റിങ് കഴിയാറായി, നമ്മുടെ ബോട്ടിലിൽ പെയിൻ്റ് അടിച്ച് കഴിയാറായി. ഇനി നമുക്ക് അതിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. അതിന് ഞാൻ ഇനാമൽ പെയിൻ്റ് എടുത്തിട്ട് മഞ്ഞ കളറുള്ള ഭാഗത്ത് നീല കളർ ഡോട്ട്സും നീല കളറുള്ള ഭാഗത്ത് വെരൽത്തോമ്പ് കൊണ്ട് മഞ്ഞ കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇനാമൽ പെയിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം കയറ്റും വിരൽത്തുമ്പിൽ വന്നാൽ അതിങ്ങനെ താഴേക്ക് ഒലിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് കറക്റ്റ് കുറച്ച് പെയിൻ്റ് എടുത്ത് കയ്യിൽ വരുത്തുമ്പോൾ കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഡോട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാനത് പെയിൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ ഒലിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡോട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ബോട്ടിലിൽ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഞാൻ അക്രലിക് പെയിൻറ്റ് വൈറ്റ് എടുത്തിട്ട് തണ്ട് പോലെയും ഇല പോലെയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഡിസൈനൊന്നും ഇല്ലാണ്ട് തന്നെ കുപ്പി കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഇല പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു രണ്ട് കോട്ട് അടിച്ചതിന് ശേഷമാണ് നമുക്കിതൊരു ഡാർക്കായിട്ടുള്ളൊരു വൈറ്റ് കളർ കിട്ടിയത്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ കോട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് ബ്ലൂ അക്രലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് കളർ ഇനാമൽ പെയിൻ്റ് ഇല്ല, അപ്പോൾ അക്രലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ അക്രലിക് പെയിൻ്റ് ഇങ്ങനെ ലീഫിൻ്റെ അറ്റത്തോടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തണ്ടിൻ്റെ ഒരു സൈഡിലും അങ്ങനെ ബ്ലൂ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ലീഫിൻ്റെ സെൻറ്ററിലൂടെ ഓരോ ലൈൻസും കൂടെ ഇട്ട് കൊടുക്കാം ബ്ലൂ കളർ കൊണ്ട് തന്നെ. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ കിട്ടി. നമുക്ക് ഈ ഒരു ഡിസൈനിൽ വേണമെങ്കിൽ മതിയാക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഇനി നമുക്ക് തെർമോകോൾ ബോൾസ് എടുത്ത് അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തെർമോകോൾ ബോൾസിന് പകരം പിസ്തേൻ്റെ ഷെല്ലോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ തെർമോകോൾ ബോൾസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു റൗണ്ട് പോലെ പശ തേച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് നമുക്കെപ്പോഴും എളുപ്പം. നമുക്കതൊന്ന് ഉണങ്ങിയതിന് ശേഷം പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാമെന്നാണ്. ഇനി നമുക്ക് മഞ്ഞ അക്രലിക് പെയിൻ്റ് എടുത്തിട്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ കൂടെ കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് കംപ്ലീറ്റായി. വളരെ എളുപ്പത്തിൽ നമുക്ക് 3D ലുക്കുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ് കിട്ടി. ഇത് ഞാൻ കവറോട് ഉണ്ടാക്കിയ ഫ്ലവറാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഗുഡ് ബൈ. സീ യു.